ഹായ് ഹലോ, വെൽക്കം ടു ആര്യാസ് ക്യുസീൻ. ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ 7-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് പാലട പ്രഥമനാണ്. ലൈറ്റ് പിങ്ക് കളറിലെ പാലട പായസമാണ് അമ്മയാണ് ഇന്നും പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ഉരുളി ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാല് ചേർക്കാം. ഞാനിവിടെ പാലെടുത്തിരിക്കുന്നത് 2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവുമാണ്. നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഉരുളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം കേട്ടോ. പിങ്ക് കളറിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ പാൽ എത്രയും പറ്റി വരുന്നു അതാണ്. ഇപ്പോൾ പാൽ ഇതാ കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ ഫുൾ വീഡിയോ അങ്ങനെ കാണിക്കുന്നില്ല. കുറേ പാല് പറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളിയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ടോട്ടൽ ഞങ്ങളിവിടെ 300 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം. പഞ്ചസാര നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടയും കൂടെ വേവിച്ചെടുക്കാം. അതിനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അട ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം 100 ഗ്രാം അടയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആ പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. അത്രയും മതി. അങ്ങനെ ഇരുന്ന് അട വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഇടാൻ നേരം കഴുകി ഈ പാലിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഈ 2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് പായസം ഉണ്ടാക്കിയിട്ടും ഞങ്ങളൊരു 5 പേര് ചെറിയ ചായ കുടിക്കുന്ന പിന്നെ 5 പേർക്ക് കുടിക്കാനുള്ളതേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പറ്റിച്ച് ഇനി നമുക്ക് അട വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ പാലിനകത്തേക്ക് അട ഇട്ട് കൊടുക്കാം. അട ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ചൊന്ന് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇളക്കി നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് ഉരുളി നോക്കുമ്പം തന്നെ മനസ്സിലാവും പാൽ എന്തുമാത്രം പറ്റിയിട്ടുണ്ട്. എന്തോരം പാലുള്ളതായിരുന്നു, അത് നന്നായിട്ട് തന്നെ പറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ആ ലൈറ്റിൻ്റെ വെട്ടം കാരണമാണ്. ഒരു ഗോൾഡൻ കളർ ഉള്ളത് കൊണ്ടാണ് അത്രയും എടുത്തറിയാത്തത്. പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ളുപ്പ് ചേർത്താൽ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തീരുമാനിക്കാം. കാരണം ഇപ്പം മധുരം ഒരുപാട് കുറച്ചും കൂടെ കൂടി നിൽക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ക്യാഷ് നട്ട്സും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒന്ന് നെയ്ക്കകത്ത് വരട്ടിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയാണ്. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും അടപ്രഥമനായിരിക്കും വെക്കുന്നത്. പക്ഷെ നമുക്ക് ഓണം തിരുവോണം കൊണ്ട് തീരുന്നില്ലല്ലോ. എന്തായാലും ഈ പാലടപ്രഥമൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഡു സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആര്യാസ് ക്യുസീൻ.